നമസ്കാരം പദവി ഒഴിയുമോ കെ സുധാകരൻ കടിച്ചു തൂങ്ങാനില്ലെന്ന് നേതൃത്വത്തെ അറിയിച്ചു കടുത്ത അതൃപ്തി പാർട്ടി പുനഃസംഘടന നിർത്തിവെക്കാനുള്ള എഐസി നിർദ്ദേശത്തിൽ കടുത്ത അതൃപ്തിയുമായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഭാരവാഹി പ്രഖ്യാപനം ഇന്നോ നാളെയോ നടത്താനിരിക്കുകയായിരുന്നു എഐസിടെ അപ്രതീക്ഷിത ഇടപെടൽ ഡി സി സി പുനഃസംഘടനയുടെ അന്തിമ പട്ടികയ്ക്ക് ഇന്നലെ കെ പി സി സി നേതൃത്വം അംഗീകാരം നൽകുകയും ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി എഐസി നേതൃത്വത്തിന് കൈമാറുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്നലെ അർദ്ധരാത്രിയോടെ പുനഃസംഘടന നിർത്തിവെക്കാൻ കേരളത്തിന്റെ ചുമതലയുള്ള എഐ സി സി ജനറൽ സെക്രട്ടറി കെ പി സി സി നേതൃത്വത്തെ അറിയിക്കുകയായിരുന്നു ഇപ്പോൾ നടക്കുന്ന പുനഃസംഘടനയിൽ പല എം പിമാർക്കും പരാതിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു എഐസി ഇടപെടൽ പുനഃസംഘടന സംബന്ധിച്ച് തങ്ങളുമായി ചർച്ച നടത്തുന്നില്ലെന്നായിരുന്നു എം പിമാരുടെ പരാതി എന്നാൽ പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പുള്ള എഐ സി ഇടപെടലിൽ വലിയ അതൃപ്തിയാണ് കെ പ്രസിഡന്റ് കെ സുധാകരനുള്ളത് പ്രസിഡന്റ് പദവിയിൽ കടിച്ചു തൂങ്ങാനില്ലെന്ന് സുധാകരൻ വ്യക്തമാക്കിയതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇക്കാര്യം വ്യക്തമാക്കി കെ സുധാകരൻ എ ഐ സി സി നേതൃത്വത്തിന് കത്തയച്ചിട്ടുമുണ്ട് പുനഃസംഘടനയെ എതിർത്ത എം പിമാർ ആരാണെന്ന് പോലും അറിയിച്ചിട്ടില്ല പാർട്ടിയിലെ ഗ്രൂപ്പുകളുമായും വിവിധ വിഭാഗം നേതാക്കളുമായും മരത്താൻ ചർച്ചകൾ നടത്തുകയും എല്ലാവരിൽ നിന്നും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ച ശേഷമാണ് പുനഃസംഘടനാ പട്ടിക തയ്യാറാക്കിയതെന്നും കെ പി സി സി അധ്യക്ഷൻ ചൂണ്ടിക്കാട്ടുന്നു പുനഃസംഘടനയ്ക്കെതിരെ ആദ്യം എതിർപ്പ് ഉന്നയിച്ച ഗ്രൂപ്പുകൾ വരെ അവസാന ഘട്ടത്തിൽ അനുനയത്തിന് വഴങ്ങിയിരുന്നു പുനഃസംഘടനയിൽ ഗ്രൂപ്പ് നേതാക്കൾക്കടക്കം പരാതിയില്ലായ നിരക്കെ അവസാനഘട്ടത്തിൽ പുനഃസംഘടന നിർത്തിവച്ചതിനെ കെ പി സി സി നേതൃത്വം സംശയത്തോടെയാണ് കാണുന്നത് ഇതിനു പിന്നിൽ ചില ഗൂഢാലോചനകൾ ഉണ്ടെന്നാണ് നേതൃത്വം സംശയിക്കുന്നത് പിൻവാതിൽ ിലൂടെ പാർട്ടി പിടിക്കാൻ ശ്രമിക്കുന്ന ചിലരുടെ നീക്കങ്ങളാണിത് ഇവരെ പിന്തുണയ്ക്കാൻ നേതൃത്വം തയ്യാറാവരുതെന്നും സുധാകരൻ എഐസിസി നേതൃത്വത്തിന് അയച്ച കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട എം പിമാർ പരാതി നൽകിയെങ്കിൽ ആ പരാതി കെ പി സി സിക്ക് കൈമാറണമെന്നും കെ സുധാകരൻ ആവശ്യപ്പെടുന്നുണ്ട് പുനഃസംഘടന സംബന്ധിച്ച് പരാതി ഉന്നയിച്ചവരെ കേട്ട ശേഷം മാത്രമെന്നാണ് എ ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ അറിയിച്ചത് പരാതി ഉന്നയിച്ച എം പിമാരുൾപ്പെടെ ചിലർ എത്തിയിട്ടുണ്ട് അവരുൾപ്പെടെ എല്ലാവരുമായി ചർച്ച നടത്തുമെന്നും താരിഖ് അൻവർ വ്യക്തമാക്കി നേരത്തെ സുധാകരനും സതീശനും ചേർന്നുള്ള പുതിയ നേതൃത്വമായിരുന്നു പാർട്ടിയിലെ പുനഃസംഘടനയ്ക്ക് നേതൃത്വം നൽകിയിരുന്നത് എന്നാലിപ്പോൾ സതീഷനും കെ സി വേണുഗോപാലും ചേർന്ന് പുതിയൊരു അച്യുതന്റെ െന്ന് കെ സുധാകരന് സംശയമുണ്ട് കോൺഗ്രസ് പുനഃസംഘടനയുടെ പേരിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനം അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കി കെ മുരളീധരൻ രംഗത്തെത്തി പുനഃസംഘടന നിർത്തിവെക്കാനുള്ള ഹൈക്കമാൻഡ് തീരുമാനത്തിന് പിന്നിൽ എന്താണെന്ന് അറിയില്ല കഴിയുന്നത്ര സമവായത്തിലൂടെയായിരിക്കും പുനഃസംഘടന നടക്കേണ്ടതെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്